Angels Army, Angels Army. Angels Army, Angels Army. Angels Army. Hi friends, peace be with you. ഇന്നത്തെ നമ്മുടെ റൈഡ് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സുന്ദരിയായ ഒരു സെയിന്റിന് കൂടിയാണ് കേട്ടോ. സെയിന്റ് അല്ല, അവൾ ഇപ്പോൾ വെനറബിൾ ആണ്. ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളായിട്ട് സഭ ഉയർത്താൻ പോകുന്ന സാൻഡ്ര സബത്തിനി ഇറ്റലിക്കാരിയാണ്. 1961 ജനിച്ചു, 84 മരിച്ചു. വെറും 22-23 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയ ഒരു യൂത്ത് ഐക്കൺ, യുവജനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥ കൂടിയാണ് സാൻഡ്ര. കുഞ്ഞു നാളിലെ മുതലുള്ള അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധയാവണം. അത് ബാല്യം മുതൽ പേരൻസ്, പ്രത്യേകിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ അവൾക്ക് കൃത്യമായിരുന്നു, അവൾക്ക് ഒരു വേറെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഡോക്ടറാവണം, ഡോക്ടറായിട്ട് ഒരു മെഡിക്കൽ മിഷണറിയായി ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യണം. ഇതായിരുന്നു അവളുടെ എപ്പോഴും പാഷൻ. അതിനുവേണ്ടി അവൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും കുഞ്ഞാളുകൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. 12 വയസ്സിൽ അവൾ പോപ്പ് ജോൺ 23rd കമ്മ്യൂണിറ്റി, ഇതൊരു പ്രത്യേകമായിട്ട് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിറ്റിയാണ്, നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാവുകയും അത് അവളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റിമറിക്കുകയും ചെയ്തു. കുറേ ഈ സെയിം പാഷൻസ് ഉള്ള, സെയിം ഡ്രീംസ് ഉള്ള യങ്സ്റ്റേഴ്സിനെ, നല്ല ലൈഫുള്ള യങ്സ്റ്റേഴ്സിനെ അവളോട് കണ്ടുമുട്ടി. അതോടെ അവളും ഫുൾ ഓഫ് പാഷൻസ്, ഫുൾ ഓഫ് ഡ്രീംസ് ഉള്ള ഒരു കുഞ്ഞായി മാറി. അവളുടെ ആഗ്രഹം അങ്ങ് ഇരട്ടിയായി. എനിക്കൊരു മെഡിക്കൽ മിഷണറിയായി വിശുദ്ധയായിട്ട് ഈശോ ശുശ്രൂഷ ചെയ്യണം. അവധിക്കാലത്ത് അവളിങ്ങനെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത്, പ്രത്യേകിച്ച് ഓർഫനേജുകളിലോ അല്ലെങ്കിൽ ചാരിറ്റി ഡ്രൈവ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് അവൾ ഈ ആഗ്രഹത്തെ ഇരട്ടിപ്പിക്കുമായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ആഗ്രഹപ്രകാരം തന്നെ അവൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. വളരെ അടിപൊളിയായിട്ട് അവളുടെയും അവളുടെ ശുശ്രൂഷയും പഠനവും പ്രവർത്തനവും ഒരുമിച്ച് അവൾ കൊണ്ടുപോകാൻ സൂപ്പറായിട്ട്. അവൾ യൂണിവേഴ്സിറ്റിയിൽ റാങ്കോടെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പഠന കാര്യങ്ങളിൽ സീറോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ല. എന്നാൽ ബാക്കി പ്രവർത്തനം, അതുപോലെ തന്നെ പ്രാർത്ഥന കാര്യങ്ങളിൽ അവൾ എന്നും മുൻപിലായിരുന്നു. ചാരിറ്റി അവളുടെ പാഷനായിരുന്നു. ചാരിറ്റിയെ പറ്റി അവൾ പറയുന്നതാണ്, ചാരിറ്റി ഈസ് ദ സിന്തസിസ് ഓഫ് ആക്ഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ. ദിസ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് Heaven meets earth. A human being meets his God. അതായത് ഉപവിപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയും പ്രവർത്തനയും തമ്മിലുള്ള സിന്തസിസ് ആണ്, കൂടിച്ചേരലാണ്. അവിടെ സ്വർഗവും ഭൂമിയും ഒന്നാവുന്നു, മനുഷ്യൻ അവൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നു. അത്രയും ഇഷ്ടമായിരുന്നു അവൾക്ക് ഉപവിപ്രവർത്തനങ്ങൾ എല്ലാം. അവൾ ഒരു ചാരിറ്റി ഡ്രൈവ് പ്രോഗ്രാമിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയിട്ട്, മീറ്റിങ്ങിന് പോകാൻ വേണ്ടി കാറിൽ നിന്നിറങ്ങി നടക്കുമ്പോഴേക്കും മറ്റൊരു കാറിടിച്ചാണ് 23rd വയസ്സിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. പക്ഷേ ഷീ ഡാൻ ഹെർ വർക്ക്. അവൾ ആ പറ്റുന്ന ചെറിയ 23 ചെറിയ കാലഘട്ടം കൊണ്ട്, 23 വർഷം കൊണ്ട് ഈശോ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൂട്ടി. നമ്മളിന്ന് ഈ സുന്ദരിയായ ഒരു അടിപൊളി, എല്ലാത്തിലും പൂർണ്ണത ആഗ്രഹിച്ച ഒരു പെൺകുട്ടിക്കൊപ്പം ഇന്ന് റൈഡ് പോകുമ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യം? എനിക്ക് തോന്നുന്നു യുവജനങ്ങൾ, ഇവളൊരു യൂത്ത് ഐക്കൺ ആണല്ലോ, സഭയുടെ വസന്തമാണല്ലോ യുവജനങ്ങൾ. എനിക്ക് കൊതിയാണ് നമ്മുടെ പള്ളിയിലൊക്കെ എത്ര സൂപ്പറായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഓടിതണത്. എൻ്റെ അടുപ്പിലൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ അവധിക്കാലം, ഇപ്പൊ ക്രിസ്മസ് കാലമാണല്ലോ, ക്രിബ് കെട്ടാനൊക്കെ വേണ്ടി, പുൽക്കൂട് കെട്ടാനൊക്കെ വേണ്ടി ലീവ് എടുത്ത് ദൂരെ നിന്നൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ക്രിസ്മസ് കാൾ തിരിച്ച് നാട്ടിലെത്തുന്നവർ, അതുപോലെ തന്നെ പെരുന്നാൾ നടത്താൻ വേണ്ടി നാട്ടിലെത്തി എല്ലാം തങ്ങളുടെ സമ്പത്തും സമയമെല്ലാം പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, പള്ളിയും വീടും മാത്രമായിട്ട് ജീവിക്കുന്ന എന്തോരം യുവജനങ്ങളുണ്ട്, അവരാണ് ശരിക്കും സഭയുടെ സമ്പത്തും ഊർജ്ജവും വസന്തവുമെല്ലാം. പക്ഷേ മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കുഞ്ഞു നില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഈ സാൻഡ്രയെ പോലെ സൂപ്പറായ കർത്താവിൻ്റെ യുവജനങ്ങളായി മാറാൻ പറ്റും. പലപ്പോഴും നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു ബാലൻസ് കണ്ടുമുട്ടാൻ പാടുപെടുന്നു, ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നില്ല. അവരുടെ പള്ളിപ്രവർത്തനം, പ്രാർത്ഥന പ്രവർത്തനം പഠിത്തം, അല്ലെങ്കിൽ പ്രാർത്ഥന പ്രവർത്തനം വീട്, ഇത് അല്ലെങ്കിൽ ജോലി, ഈ കാര്യങ്ങളൊക്കെ ബാലൻസ് കണ്ടെത്താനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും പള്ളിക്ക് വേണ്ടി കോടി നടന്നിട്ട് പഠിത്തം ഉഴപ്പിപ്പോയ എന്തോരം കുഞ്ഞുങ്ങളുണ്ട്. പള്ളിക്ക് വേണ്ടിയൊക്കെ ഓടി നടന്നിട്ട് പലപ്പോഴും പള്ളിയും പ്രസ്ഥാനവുമായിട്ട് ഓടി നടന്നിട്ട് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അല്ലെങ്കിൽ കിട്ടി ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയവരുണ്ട്. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വീട്ടുകാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി, യുവജനങ്ങളെപ്പറ്റി പരാതി പറയുന്നത്. എപ്പോഴും പള്ളിയിലാണ്, വീടിനെ പറ്റി യാതൊരു ചിന്തയില്ല. ഈ ഒരു ബാലൻസ് സാൻഡ്രയിലേക്ക് നോക്കിയേ, പഠിത്തത്തിൽ നോ കോംപ്രമൈസ്, വീട്ടുകാര്യങ്ങളിൽ നോ കോംപ്രമൈസ്, ചാരിറ്റിയിൽ നോ കോംപ്രമൈസ്. പക്ഷേ ഈശോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയായിരുന്നു. പ്രവർത്തനത്തിന് ശക്തി അവൾക്ക് ഈശോയിൽ നിന്നായിരുന്നു. പലപ്പോഴും നമ്മുടെ യുവജനങ്ങളൊക്കെ ഓടി ഓടി ക്ഷീണിച്ചു പോവുകയാണ്. കാരണം അവർ ഓടുന്നത് പള്ളിക്ക് വേണ്ടിയായിരിക്കും, അവർ ഓടുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കും, പലപ്പോഴും ഈശോ കൂടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആ പ്രാർത്ഥനയിൽ നിന്ന്, ശക്തിയിൽ നിന്ന് വേണം പ്രവർത്തനത്തിന് പോകാൻ. അല്ലെങ്കിൽ ഓടി ഓടി അവസാനം നമ്മുടെ എത്രയോ യുവജനങ്ങൾ നല്ല തീപ്പൊരിയായിട്ട് നടന്നവരൊക്കെ പള്ളിയോടൊക്കെ ഉടക്കി എല്ലാം നിർത്തി പള്ളിയിൽ പോലും വരാതെ വേറെ ഇടവകളിലൊക്കെ പോകുന്ന എന്തോരം പേരുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ടാണ്?
അവർക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി, അല്ലെങ്കിൽ അവർ പലപ്പോഴും ഓടി പ്രസ്ഥാനത്തിന് വേണ്ടി പള്ളിക്ക് വേണ്ടിയുമായിരിക്കും ഈശോയെ ഒപ്പം പിടിക്കുന്നത്, ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ സാന്ദ്രയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവൾ അതിനെ ടാക്കിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഫോളോ ചെയ്യാനായിട്ട്. അവൾക്ക് കൃത്യമായിട്ട് ഒരു സ്പിരിച്വൽ മെന്റർ ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരുന്നു. അവൾക്ക് സംശയം തോന്നുമ്പോൾ, കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അവൾ പോയി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ്, കൺഫഷൻ അല്ല, ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ്, സ്പിരിച്വൽ ഡയറക്ഷൻ, ഒരു മെന്ററിംഗ്. അപ്പോൾ അതിലൂടെ അവൾക്ക് തെറ്റുകൾ തിരുത്താനും എങ്ങനെ ഇത് ബാലൻസ് ആക്കാനും അവൾ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സ്പിരിച്വാലിറ്റി സ്ട്രോങ് ആയി, അവളുടെ പ്രവർത്തനം സൂപ്പറായി, അവൾക്ക് ബാലൻസ് കണ്ടെത്താൻ പറ്റി. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റൈഡ്, നമ്മൾ ഈ സാന്ദ്ര എന്ന് പറഞ്ഞ നമ്മുടെ ചേച്ചിയോടൊപ്പം, ഒരു കുഞ്ഞു ചേച്ചിയോടൊപ്പം യാത്ര പോകുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് ഇതൊരു കട്ട മാതൃകയായിരിക്കട്ടെ. ഇവളെ ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്വർഗത്തിൽ ചെല്ലാം. കാരണം നമ്മളെപ്പോലെ എല്ലാ പാഷൻസും ഡ്രീംസും ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള നല്ല സൂപ്പർ സാൻഡ്രയോടൊപ്പം ഇന്ന് റൈഡ് പോകുമ്പോൾ നമ്മുടെ യുവജനങ്ങൾ ഈ വാക്ക് ഓർത്തിരിക്കട്ടെ: സിന്തസിസ് ഓഫ് ആക്ഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ ഈസ് ചാരിറ്റി. ഇന്നത്തെ ചലഞ്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സഹായിച്ച വ്യക്തിയെ സാധിക്കുമെങ്കിൽ ഒന്ന് വിളിക്കാം. ഇന്നത്തെ ദിവ്യബലിയിൽ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃത്ത് ജപം: ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ എന്നെ പ്രകാശിപ്പിക്കണമേ. Angels are me.